പക്ഷേ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഒരു ഫൈനൽ സ്റ്റേജ് മാത്രമാണ്. ജസ്റ്റ് 250 മാർക്കിനാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്, 1750 മാർക്കിനാണ് മെയിൻസ് എക്സാമിനേഷൻ നടക്കുന്നത്. ഒരു IAS ഓഫീസർ ആവണമെന്ന് ആഗ്രഹിക്കാത്ത ഇന്ത്യക്കാർ ചുരുക്കമാണെന്ന് പറയാം. മലയാളികളെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ദ കിങ്ങോ കമ്മീഷണറോ കണ്ടിട്ടെങ്കിലും മോട്ടിവേറ്റഡ് ആവാത്ത മലയാളികൾ ചുരുക്കമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. എന്നാൽ എന്താണ് ഈ പരീക്ഷ, എങ്ങനെ ഈ ഒരു ജോബ് നേടിയെടുക്കാം, ആർക്കൊക്കെ ഈ പരീക്ഷ എഴുതാനുള്ള എലിജിബിലിറ്റി ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളുടെ വീഡിയോ ഇത്രയും നേരം സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഡ്രീമുണ്ട് അല്ലേ, ഈ ഒരു വലിയ ലക്ഷ്യത്തിലേക്ക് എങ്ങനെ അടുക്കാമെന്നുള്ളതാണ് ഞാൻ പറഞ്ഞുതരാൻ ഉദ്ദേശിക്കുന്നത്. ഇത്രയും വർഷങ്ങളിലൂടെ ഒരുപാട് പേരുടെ പ്രിപ്പറേഷനും തോറ്റുപോയവരുടെയും ജയിച്ചവരുടെയും പ്രിപ്പറേഷൻസും ഒക്കെ കണ്ട എക്സ്പീരിയൻസ് എന്നുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് തന്നെ കാണുക, നിങ്ങളുടെ വലിയ ലക്ഷ്യത്തേക്കുള്ള ദൂരം ചുരുക്കമാക്കി തരാൻ ഞങ്ങളും കൂടെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ സ്റ്റാർട്ടിംഗ് വിത്ത് എ വേൾഡ് ഫേമസ് കോട്ട്. നിങ്ങൾ പറഞ്ഞും കേട്ടും ഒരുപാട് തഴമ്പിച്ച സാധനമാണ് ഇഫ് യു ക്യാൻ ഡ്രീം ഇറ്റ് യു ക്യാൻ ഡു ഇറ്റ്. വാൾട്ട് ഡിസ്നിയുടെ ഒരു കോട്ടാണിത്. അപ്പോൾ നിങ്ങളുടെ വലിയ ലക്ഷ്യത്തിലേക്കുള്ള ദൂരം എത്രയാണെന്ന് നമുക്ക് അടുത്ത സ്ലൈഡിൽ നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് ഫിഗേഴ്സ് കാണാൻ പറ്റും. എന്താണ് ഈ വട്ടങ്ങൾ ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. ഏകദേശം 1,90,000 ആളുകളാണ് ഒരു വർഷം സിവിൽ സർവീസ് പരീക്ഷയ്ക്ക് അപ്പിയർ ചെയ്യാൻ വേണ്ടി പരീക്ഷയ്ക്ക് അപേക്ഷിക്കുന്ന ആളുകൾ. 1,00,000 ആളുകളോടാണ് നിങ്ങൾ മത്സരിക്കുന്നത്. 1,00,000 ആളുകളാണ് സിവിൽ സർവീസ് പരീക്ഷ എഴുതാൻ വേണ്ടി ഒരു വർഷം അപ്ലൈ ചെയ്യുന്നത്. ഇത് 2021 കണക്കാണ്. പക്ഷേ ചെറിയൊരു ട്വിസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 1,00,000 പേര് അപ്ലൈ ചെയ്തതിൽ 500,000 പേര് മാത്രമാണ് പരീക്ഷ എഴുതിയത്. 500,000 പേര് അവിടെ തന്നെ ക്വിറ്റ് ചെയ്തു പോയി. 1,00,000 പേര് അപ്ലൈ ചെയ്തതിൽ 50% ആളുകൾ, ഏകദേശം 50% ആളുകൾ പരീക്ഷ എഴുതാതെ തന്നെ തോറ്റു മടങ്ങി. 50,00,000 പേര് പരീക്ഷ എഴുതിയതിൽ നിന്ന് ഏകദേശം 10,000 പേര് മാത്രമാണ് പ്രിലിംസ് പരീക്ഷ ക്വാളിഫൈ ചെയ്തിട്ട് മെയിൻസ് പരീക്ഷ എഴുതാൻ വേണ്ടി എലിജിബിലിറ്റി നേടുന്നത്. ഓക്കെ, ഈ 10,000 പേരിൽ നിന്ന് ഏകദേശം 3,000 പേര് മാത്രമാണ് മെയിൻസ് പരീക്ഷ പാസ്സായിട്ട് ഇൻ്റർവ്യൂവിന് എലിജിബിൾ ആവുന്നത്. ഈ 3,000 പേരിൽ നിന്ന് ഏകദേശം 760, ഈ കണക്ക് ഇയർലി മാറി മറിഞ്ഞിരിക്കും, ഏകദേശം 760 അല്ലെങ്കിൽ 780 ആളുകളാണ് എലിജിബിലിറ്റി ലിസ്റ്റിൽ അല്ലെങ്കിൽ ഫൈനൽ ലിസ്റ്റിൽ, സിവിൽ സർവീസ് പരീക്ഷ പാസ്സായി എന്ന് നമ്മൾ പറയുന്ന ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ഇതിൽ നിന്നും ഏകദേശം 100 പേര് മാത്രമാണ്, നമ്മൾ നേരത്തെ പറഞ്ഞ ഏകദേശം 100, 100 or 150 ആവാം, അതിൽ കൂടാൻ കുറയാം, ഓരോ വർഷത്തെ നോട്ടിഫിക്കേഷൻ അനുസരിച്ച് മാറി മറിഞ്ഞിരിക്കും. ഏകദേശം 100 പേര് വെച്ചെടുക്കുകയാണെങ്കിൽ 100 പേര് മാത്രമാണ് നമ്മൾ നേരത്തെ പറഞ്ഞ IAS എന്നുള്ള പദവിയിലേക്ക് ലഭിക്കുന്ന ആളുകൾ. നിങ്ങൾക്കിത് തുടങ്ങി വെച്ച കാര്യം അയ്യോ ഇത് ഇത്രയും വലിയൊരു കടമ്പയാണെന്ന് തോന്നിയിട്ടുണ്ടോ? എന്നാലൊരു ചെറിയ ട്വിസ്റ്റ് പിന്നെയുണ്ട്, നിങ്ങളൊന്ന് തിരിച്ച് ചിന്തിച്ച് നോക്കിയേ. അതാണ് ഈ ഇമേജ് ഇവിടെ ഇട്ടിട്ടുള്ളത്, ഒന്ന് തിരിച്ച് ചിന്തിച്ച് നോക്കിയേ. അപ്പോൾ നിങ്ങളുടെ ഡ്രീമും റിയാലിറ്റിയും തമ്മിൽ ഏകദേശം ഇത്രത്തോളം ദൂരമുണ്ട്. ഇത് മാത്രമല്ല, ഒരു കാര്യം കൂടെ നിങ്ങൾ ഓർക്കേണ്ടത്, ഈ പരീക്ഷ എഴുതുന്നവരിൽ IIMൽ പഠിച്ചിറങ്ങിയിട്ടുള്ള ആളുകളുണ്ടാവാം, IITയിൽ പഠിച്ചിറങ്ങിയിട്ടുള്ള ആളുകളുണ്ടാവാം, 4-5 വർഷത്തെ നല്ല ഉയർന്ന ജോബ് എക്സ്പീരിയൻസ് ഉള്ള ആളുകളുണ്ടാവാം അല്ലേ, ഇന്ത്യയിലെ ടോപ്പ് മാനേജ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ടോപ്പ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് പാസ്ഔട്ടായ ആളുകളുണ്ടാവാം, പലതവണ സിവിൽ സർവീസ് എഴുതിയിട്ട് മെയിൻസിൽ നിന്ന് തോറ്റുപോയി റിപ്പീറ്റ് ചെയ്യുന്ന ആളുകളുണ്ടാവാം, ഫ്രഷേഴ്സ് ഉണ്ടാവാം. ഇത്രയും വലിയ ഒരു കോമ്പറ്റീഷനാണ്, അല്ലെങ്കിൽ ഇത്രയും വലിയ ഒരു ഇത് ഈ ഒരു സിനാരിയോയിൽ നിന്നുകൊണ്ടാണ് നിങ്ങൾ സിവിൽ സർവീസ് പരീക്ഷയെപ്പറ്റി സ്വപ്നം കാണുന്നത് എന്നുള്ള റിയാലിറ്റി മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ പരീക്ഷയെപ്പറ്റി എനിക്ക് ആദ്യമായിട്ട് പറയാനുള്ളത്. ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് പലർക്കും തോന്നിയാണ് അയ്യോ ഇതൊരു കീറാമുട്ടിയാണോ, കയറാൻ പറ്റാത്തൊരു കടമ്പയാണോ എന്ന് പലർക്കും തോന്നിയിട്ടുണ്ടാവും. പക്ഷേ വേറൊരു ട്വിസ്റ്റ് വീണ്ടും ഉണ്ട്, അതാണ് ഞാനിവിടെ ഈ ഇമേജ് ഇട്ടുള്ളത്. നിങ്ങളൊന്ന് തിരിച്ച് ചിന്തിച്ച് നോക്കിയേ, IIMൽ പഠിച്ച ടോപ്പ് മാനേജ്മെൻറ്റ് പ്രാവീണ്യമുള്ള ആളുകളെയാണ് ഇന്ത്യക്ക് ആവശ്യമെങ്കിൽ, അല്ലെങ്കിൽ ഈ സർവീസിലേക്ക് ആവശ്യമെങ്കിൽ ഗവൺമെൻറ്റിന് അവിടെ നിന്ന് നേരിട്ട് റിക്രൂട്ട് ചെയ്താൽ പോരെ. ഓക്കെ, IIT പഠിച്ച ടെക് സർവീസിനാണ് ഇന്ത്യക്ക് വേണ്ടതെങ്കിൽ, അല്ലെങ്കിൽ ഈ സർവീസിലേക്ക് ഗവൺമെൻറ്റിന് വേണ്ടതെങ്കിൽ, UPSC വേണ്ടതെങ്കിൽ അവിടെ നിന്ന് നേരിട്ട് റിക്രൂട്ട് ചെയ്താൽ പോരെ. എന്തിനാണ് ഈ ഒരു പരീക്ഷ? ഈ പരീക്ഷ ജനറലിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്, നമ്മളെപ്പോലുള്ള സാധാരണക്കാരായ ജനറലിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ പരീക്ഷ. ആർക്കും പഠിച്ച് പാസ്സായി എഴുതാൻ പറ്റുന്ന സിലബസുള്ള ഒരു സിമ്പിൾ പരീക്ഷ തന്നെയാണ് ഈ പരീക്ഷ. ഞാൻ ആദ്യം ടഫാണെന്ന് പറഞ്ഞു, ഇപ്പോൾ സിമ്പിളാണെന്ന് പറയുന്നു, ഒരു കോൺട്രഡിക്ഷൻ ഉണ്ടല്ലേ എന്ന് നിങ്ങൾക്ക് തോന്നും. ഞാൻ ഈ പറഞ്ഞ 1,00,000 പേരിൽ എത്ര പേര് സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടോ? UPSC പരീക്ഷയ്ക്ക് അറ്റ്ലീസ്റ്റ് ഒരു 10 ഡെഡിക്കേറ്റഡ് എഫേർട്ട് വേണം. ഡെയിലി ഒരു 2-3 hours മിനിമം, 2-3 hours മിനിമം, മാക്സിമം 5-12 hours വരെയുള്ള ഡെയിലി ഡെഡിക്കേറ്റ് ചെയ്ത പ്രിപ്പറേഷൻ ആവശ്യമുള്ള ഒരു പരീക്ഷയാണ് UPSC പരീക്ഷ എന്ന് പറയുന്നത്. അപ്പോൾ ഈ 1,00,000 പേര് അപ്ലൈ ചെയ്തിട്ട് ഇത് പറ്റില്ല എന്ന് പറഞ്ഞ് ഡ്രോപ്പ് ചെയ്യുന്നവരാണ് ആദ്യത്തെ കുറച്ച് പേര്, റൈറ്റ്? അത് കഴിഞ്ഞിട്ട് പരീക്ഷ എഴുതുന്ന 500,000 പേരിൽ എത്ര പേര് ഈ ഒരു പ്രിപ്പറേഷനിലൂടെ കടന്നുപോയവരായിരിക്കും? ഇത്രയും തറലി ഡെഡിക്കേറ്റ് ചെയ്ത് എഴുതിയിട്ടുള്ള എത്ര പേരുണ്ടാവും? നമ്മൾ തന്നെ പലരും വെറുതെ പോയി അറ്റംപ്റ്റ് ചെയ്ത ആളുകളൊക്കെ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടാവും. എത്ര പേര് ഇത്ര റിഗ്രസ് ആയി പ്രിപ്പയർ ചെയ്ത് എഴുതിയിട്ടുണ്ടാവും? ഓക്കെ, ഈ 10,000 പേര് പ്രിലിംസ് പാസ്സാവുന്ന 10,000 പേര് എത്ര പേര് മെയിൻസിന് വേണ്ടി റിഗറസ് ആയിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടാവും? പ്രിലിംസിന് വേണ്ടി മാത്രം പഠിച്ചവരോ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കുന്ന കൂട്ടത്തിൽ കുറച്ച് GK അക്വയർ ചെയ്തിട്ട്, അല്ലെങ്കിൽ CSATൽ കുറച്ച് പ്രാവീണ്യം നേടിയിട്ട് അപ്പിയർ ചെയ്ത് പ്രിലിംസ് ജസ്റ്റ് പാസ്സായി പോയ ആളുകൾ എത്ര പേരുണ്ടാവും? അപ്പോൾ ഞാൻ പറഞ്ഞു വരാൻ ഉദ്ദേശിക്കുന്നത്, ഈ നമ്പേഴ്സ് നിങ്ങളെ ഡീമോട്ടിവേറ്റ് ചെയ്യാനുള്ളതല്ല, മോട്ടിവേറ്റ് ചെയ്യാനുള്ള സാധനമാണ്. കാരണം
റിയലായിട്ട് ഈ പരീക്ഷയെ മനസ്സിലാക്കി പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഇന്ത്യയിൽ ഒരു 10,000-ൽ കൂടുതൽ വരില്ല ഒരു വർഷം. റൈറ്റ്? ഈ 10,000-ൽ നിന്ന് 100-ലേക്ക് എത്തുന്നത്, 1,000,000-ൽ നിന്ന് 100-ലേക്ക് എത്തുന്നതിനേക്കാൾ ഒരുപാട് എളുപ്പമുള്ള കാര്യം തന്നെയാണ്. എളുപ്പമെന്ന് ഞാൻ പറയുന്നില്ല, പോസിബിളായിട്ടുള്ള കാര്യമാണ്. ഇമ്പോസിബിൾ അല്ല, പോസിബിളാണ്, ബട്ട് ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഈ ഡിഫിക്കൽട്ടി ഈസാക്കാൻ പറ്റും. ഈ എക്സാമിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, സിലബസിനെ കൃത്യമായിട്ട് മനസ്സിലാക്കുക, അതിനെ ഉള്ള അപ്രോച്ചിൽ ചെറിയ വ്യത്യാസങ്ങൾ വരുത്തി കഴിഞ്ഞാൽ ഈ 10,000-ൽ നിന്ന് 100-ലേക്ക് നിങ്ങെത്താനുള്ള ദൂരം വളരെ വളരെ കുറവായിരിക്കും. ഓക്കെ. ഇനി പലപ്പോഴും സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ പലരും കേട്ടിട്ടുള്ളത് IAS, IPS, IFSC ഈ മൂന്ന് പേരുകൾ മാത്രമാണ്. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ്, ഇന്ത്യൻ പോലീസ് സർവീസ്, ഇന്ത്യൻ ഫോറിൻ സർവീസ്. ഇതല്ലാതെ ഈ ഒരു പരീക്ഷ ഏതൊക്കെ പോസ്റ്റുകളിലേക്ക് വേണ്ടിയാണ് നടക്കുന്നത്? ഒറ്റ പരീക്ഷയാണ് നടക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു സിവിൽ സർവീസ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞ ഒരു എക്സാമിനേഷനാണ് നടക്കുന്നത്. CSE സിവിൽ സർവീസ് എക്സാമിനേഷൻ 2021-2022 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എക്സാമിനേഷനാണ് നടക്കുന്നത്. അതിൽ ജയിക്കുന്ന ആളുകൾക്ക്, ലിസ്റ്റിൽ വരുന്ന നേരത്തെ പറഞ്ഞ 700-ഓ 760-ഓ വരുന്ന ആളുകൾക്ക് ഏതൊക്കെ പോസ്റ്റിലേക്കാണ് അപ്പോയിൻമെൻ്റ് ലഭിക്കുന്നത് നമുക്ക് നോക്കാം. എല്ലാം നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എപ്പോഴും ഡ്രീം ചെയ്യുന്ന അല്ലെങ്കിൽ എയിം ചെയ്യുന്ന എന്തായിരിക്കും? ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസിലേക്ക്, IAS എന്നുള്ള പോസ്റ്റിലേക്കായിരിക്കും. അത് കഴിഞ്ഞ് വരുന്നതാണ് ഇന്ത്യൻ ഫോറിൻ സർവീസ് വരുന്നുണ്ട്, ഇന്ത്യൻ പോലീസ് സർവീസ് വരുന്നത്. ഇതൊക്കെ ഓരോരുത്തരുടെ റാങ്കിൻ്റെയും എലിജിബിലിറ്റീൻ്റെ അടിസ്ഥാനത്തിലാണ് സർവീസ് അലോക്കേഷൻ നടക്കുന്നത്. പരീക്ഷ ഒന്ന് തന്നെയാണ്. ഓക്കെ. ഇന്ത്യൻ അക്കൗണ്ട്സ് ആൻഡ് ഓഡിറ്റ് സർവീസ് ഉണ്ട്, ഇന്ത്യൻ സിവിൽ അക്കൗണ്ട് സർവീസ് ഉണ്ട്, പിന്നെ നിങ്ങൾ കേട്ടിട്ടുള്ള ഒരു സാധനമായിരിക്കും ഇന്ത്യൻ റവന്യൂ സർവീസ് ഉണ്ട്. ഇത് ഒരുപാട് സർവീസുള്ള പേര് ഞാൻ കൊടുത്തിട്ടുണ്ട്, വേണമെങ്കിൽ ക്യുക്കായിട്ടൊന്ന് വായിച്ച് നോക്കാവുന്നുള്ളൂ. ഓരോ സർവീസും പേരെടുത്ത് പറയേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. എഗെയിൻ ഇവിടെ പറയുന്നുണ്ട് യാ ഇന്ത്യൻ റവന്യൂ സർവീസ് IRS നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അല്ലേ. ഇന്ത്യൻ റവന്യൂ സർവീസ് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ഇന്ത്യൻ ട്രേഡ് സർവീസ്, അത് ഗ്രൂപ്പ് എ. നിങ്ങൾ ഗ്രൂപ്പ് എ, ഗ്രൂപ്പ് ബി എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. SSC നടത്തുന്ന ഗ്രൂപ്പ് ബി പരീക്ഷകളെ പറ്റി കേട്ടിട്ടുണ്ടാവും, UPSC നടത്തുന്ന ഗ്രൂപ്പ് ബി പരീക്ഷകളെ പറ്റി കേട്ടിട്ടുണ്ടാവും. ഓക്കെ. അപ്പോൾ ഇത് ഗ്രൂപ്പ് എയിലേക്കും ചുരുക്കം ചില ഗ്രൂപ്പ് ഈ സർവീസുകളിലേക്കൊക്കെ അപ്പോയിൻമെൻറ്റ് ലഭിക്കുന്ന പരീക്ഷയാണ്. ഏറ്റവും ലാസ്റ്റ് വരുന്ന പോണ്ടിച്ചേരി സിവിൽ സർവീസ് എന്ന് പറയുന്ന ഒരു പോസ്റ്റാണ്. അപ്പോൾ ഇത്രയും പോസ്റ്റുകളിലേക്കാണ്, ഏകദേശം 21-ഓളം തസ്തികകളിലേക്ക് വേണ്ടിയിട്ടാണ് ഏത് പരീക്ഷ നടക്കുന്നത്? സിവിൽ സർവീസ് പരീക്ഷ നടത്തുന്നത്. അല്ലാതെ IAS വേണ്ടി ഒരു പരീക്ഷ, IPSന് വേണ്ടി ഒരു പരീക്ഷ, IFSന് വേണ്ടി ഒരു പരീക്ഷ എന്ന് പറഞ്ഞ് നടക്കുന്നില്ല. ഒറ്റ പരീക്ഷ തന്നെയാണ്. ഇത്രയധികം ഡിഫറൻറ്റ് സർവീസസിലേക്കാണ് അപ്പോയിൻമെൻറ്റ് നടക്കുന്നത്. ഓക്കെ. അതാണ് ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ട കാര്യം. ഇനി ഹൂ ക്യാൻ അപ്പിയർ, ഇത് ആരാണ് ഈ പരീക്ഷ നടത്തുന്നത്? UPSC യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷനാണ് നടത്തുന്നത്. കേരളത്തിൽ കേരള PSC, LDC, LGS പോലുള്ള പരീക്ഷകളൊക്കെ നടത്തുമ്പോൾ യൂണിയൻ തലത്തിൽ UPSC ആണ് ഈ പരീക്ഷ നടത്തുന്നത്. UPSC ഇസ് എ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡി എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ഓക്കെ. ഇനി ആർക്ക് ഈ പരീക്ഷയ്ക്ക് എഴുതാം എന്ന് നമുക്ക് നോക്കാം. ഏജ് ലിമിറ്റ് 21 മുതൽ 32 വയസ്സ് ഉള്ളവർക്ക് ഈ പരീക്ഷ എഴുതാവുന്നതാണ്. അതായത് 21 വയസ്സ് കഴിഞ്ഞിരിക്കണം, 32 വയസ്സ് ആവാനും പാടില്ല. ഈ റേഞ്ചിലുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാം, ഈ പരീക്ഷ എഴുതാൻ പറ്റും. അത് എപ്പോഴാണ് ഇതിൻ്റെ കൃത്യമായ ഡേറ്റ്, ഏത് മാസം വെച്ചിട്ടാണ് നിങ്ങൾ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്നൊക്കെ അതാത് വർഷത്തെ നോട്ടിഫിക്കേഷനുകൾ ബേസ് ചെയ്തിട്ട് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ. ഓക്കെ. അപ്പോൾ നോട്ടിഫിക്കേഷൻ വരുന്ന സമയത്ത് അതെടുത്ത് വായിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും ഇത് അപ്പിയർ ചെയ്യാൻ പറ്റുമോ എഴുതാൻ പറ്റുമോ എന്നുള്ളത്. പിന്നെ ഇത് പറയുമ്പോൾ ഇവിടെ കുറച്ച് ഏജ് റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആർക്കൊക്കെ ഉണ്ട്? OBCയിൽ വരുന്നവർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്, മിലിറ്ററി സർവീസിൽ നിന്ന് അല്ലെങ്കിൽ ആർമി സർവീസ്, ആംഡ് പോലീസ്, ആംഡ് ഫോഴ്സസിൽ സെർവ് ചെയ്തിട്ട് റിട്ടയർ ചെയ്ത് വന്നവർക്ക് ഏജ് റിലാക്സേഷൻസ് ഉണ്ട്. SC ST ക്കാർക്ക് ഏജ് റിലാക്സേഷൻ ഉണ്ട്. അങ്ങനെ പ്രായപരിധിയിലുള്ള ഇളവുകളും വരുന്നുണ്ട്. ഓക്കെ. ഇനി പലരും ചോദിക്കുന്ന ഒരു കാര്യമാണ്, എന്താണ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ? എന്ത് പഠിച്ചവർക്ക് സിവിൽ സർവീസ് പരീക്ഷ എഴുതാം? നിങ്ങൾ എന്താണ് IAS പഠിക്കുകയാണോ എന്നൊക്കെ പണ്ട് ആൾക്കാർ പറഞ്ഞു, അല്ലെങ്കിൽ പലപ്പോഴും ട്രോൾ, പിന്നെ അവൻ IAS പഠിക്കണേ എന്നുള്ള ഒരു ട്രോൾ നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ട് അല്ലേ. IAS പഠിക്കുക എന്ന് പറഞ്ഞൊരു പഠിത്തമല്ല, ഇറ്റ്സ് എ പരീക്ഷ. ആ പരീക്ഷ എഴുതാൻ വേണ്ടി നമുക്ക് വേണ്ട ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡിഗ്രി വേണം, ഏതെങ്കിലും ഒരു ഗ്രാജുവേഷൻ. ഇന്ത്യയിൽ അംഗീകൃതമായിട്ടുള്ള ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഡിഗ്രി വേണം. അപ്പോൾ ഏതാണ് ഈ അംഗീകൃത യൂണിവേഴ്സിറ്റി എന്ന് നോക്കിയാൽ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടാവും. UGC അംഗീകരിച്ച യൂണിവേഴ്സിറ്റികൾ പറ്റും. ഇന്ത്യൻ പാർലമെൻറ്റിൻ്റെയോ സ്റ്റേറ്റ് ഗവൺമെൻറ്റോ ഏതെങ്കിലും ഒരു ലോ വഴി അംഗീകൃതമായിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്നൊക്കെ ഡിഗ്രി എടുത്തു കഴിഞ്ഞാൽ ഈ പരീക്ഷയ്ക്ക് എഴുതാൻ വേണ്ടി പറ്റും. ഡിഗ്രിക്ക് എത്ര മാർക്ക് വേണം? 50% മാർക്ക് വേണോ? നിർബന്ധമില്ല. 90% മാർക്ക് വേണോ? നിർബന്ധമില്ല. പാസ്സായാൽ മാത്രം മതി. ഒരു ഡിഗ്രി ഉണ്ടായാൽ, അംഗീകൃത യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഡിഗ്രി ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ പരീക്ഷയ്ക്ക് എഴുതാൻ പറ്റും. മെഡിസിൻ പഠിച്ചവർക്ക് പറ്റുമോ? പറ്റും. ബിടെക് പഠിച്ചവർക്ക് പറ്റുമോ? പറ്റും. ഹ്യൂമാനിറ്റീസ് പഠിച്ചവർക്ക് പറ്റുമോ? പറ്റും. ആർക്കും എഴുതാൻ പറ്റുന്ന ഒരു പരീക്ഷയാണ് സിവിൽ സർവീസ് പരീക്ഷ എന്ന് പറയുന്നത്. വേറെ ക്വാളിഫിക്കേഷൻസ് ഒന്നും പറയുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പരീക്ഷ ജനറലിസ്റ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള, ആർക്കും എല്ലാവർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് നൽകുന്ന ഒരു പരീക്ഷയാണ് സിവിൽ സർവീസ് പരീക്ഷ എന്ന് പറയുന്നത്. ഇനി പലരും ചോദിക്കുന്ന ചോദ്യമാണ് എത്ര അറ്റംപ്റ്റുകൾ ഉണ്ടെന്ന് പറയുന്നത്. ജനറൽ കാറ്റഗറിയിൽ വരുന്നവർക്ക് 6 അറ്റംപ്റ്റുകളാണ് ഉള്ളത്. ജനറൽ കാറ്റഗറിയിൽ വരുന്നവർക്ക് 6 അറ്റംപ്റ്റ് വരുന്നുണ്ട്. 32 വയസ്സ് വരെ അല്ലെങ്കിൽ 6 അറ്റംപ്റ്റാണ് ജനറൽ കാറ്റഗറിയിൽ വരുന്നവർക്കുള്ളത്. OBC അല്ലെങ്കിൽ എക്കണോമിക്കലി വീക്കർ സെഷൻസിൽ വരുന്ന റിസർവേഷനുള്ള ആളുകൾക്ക് 9 അറ്റംപ്റ്റുകളാണ് വരുന്നത്. 9 പ്രാവശ്യം അറ്റൻഡ് ചെയ്യാൻ പറ്റും. അവർക്ക് ഏജ് റിലാക്സേഷനും കൂടെ ഉണ്ട്. അപ്പോൾ അവർക്ക് 9 അറ്റംപ്റ്റുകളാണ് പറ്റുന്നത്.
എസ് സി എസ് ടിയിൽ വരുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് അൺലിമിറ്റഡ് അറ്റംപ്റ്റ് ആണ്. അവർക്ക് എത്ര തവണ വേണമെങ്കിലും പരീക്ഷ പാസ്സാവുന്നവരെ അറ്റംപ്റ്റ് ചെയ്യാനുള്ള ഒരവസരം ഗവൺമെൻറ് നൽകുന്നുണ്ട്. ഇനി പരീക്ഷാ ഫീസിലേക്ക് വരുന്ന സമയത്ത് എത്രയാണ് പരീക്ഷാ ഫീ? 1000 അല്ല, 10000 അല്ല, 100 രൂപയാണ് പരീക്ഷാ ഫീസ് എന്ന് പറയുന്നത്. അത് തന്നെ വിമൻ കാൻഡിഡേറ്റ്സിന്, പെൺകുട്ടികൾക്കും എസ് സി എസ് ടി വിഭാഗത്തിൽപ്പെടുന്നവർക്കും എന്തില്ല, ഫീസ് ഇല്ല, ഫീസ് ഇളവില്ല. അതുപോലെ മറ്റ് ചില ഫീസ് ഇളവുകളുണ്ട്, ഈ എക്സ് സർവീസ്മെൻ ആണെങ്കിൽ ഫീസ് ഇല്ല, അങ്ങനെ മറ്റ് ചില ഫീസ് ഇളവുകളുണ്ട്. മറ്റ് മാക്സിമം 100 രൂപയാണ് ഒരു ജനറൽ കാൻഡിഡേറ്റിനെ ഇന്ന് പരീക്ഷയായിട്ട് പോകുന്നത്. പിന്നെ യു പി എസ് സിയുടെ നോട്ടിഫിക്കേഷൻ നമ്മൾ വായിക്കണം. അവരെടുത്ത് പറഞ്ഞിട്ടുള്ള ഒരു സെൻറ്റൻസാണ് ഞാനിവിടെ കൊടുത്തിട്ടുള്ളത്. ഗവൺമെൻറ് നീഡ്സ് വിമൻ ടു ദ സ്ത്രീകളുടെ സർവീസിലേക്ക് ഗവൺമെൻറ് അല്ലെങ്കിൽ യു പി എസ് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. അത് പലതവണയായിട്ട് നോട്ടിഫിക്കേഷൻ എടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്നുകൊണ്ട് അല്ലെങ്കിൽ ഈ ഒരു നോട്ടിഫിക്കേഷൻ വായിച്ച ആൾ എന്നുള്ള നിലയിൽ ഞാൻ നിങ്ങളോട് അർജിയാണ് മാക്സിമം പെൺകുട്ടികളെടുത്തും കൂടെ ഈ പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി അഭ്യർത്ഥിക്കാം. ഓക്കെ, ഇനി നമുക്ക് എക്സാം പാറ്റേണിനെ പറ്റി നോക്കാം. ഇതൊരു 3-tier എക്സാമിനേഷൻ ആണ്. ഓക്കെ, ഇതൊരു 3 ഈ അറ്റംപ്റ്റ്സിനെ പറ്റിയും ഫീസിനെ പറ്റിയും നമ്മൾ കഴിഞ്ഞ സ്ലൈഡിൽ പറഞ്ഞു കഴിഞ്ഞു. ഹൗ ടു അപ്ലൈ എന്നുള്ളത് എങ്ങനെയാണ്, യു പി എസ് സിയുടെ ഓൺലൈൻ സൈറ്റ് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇവിടെ 3-tier എക്സാമിനേഷനെ പറ്റിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേറ്റ്സിനെ പറ്റി നമുക്ക് സംസാരിക്കാം. ഇറ്റ്സ് എ 3-tier എക്സാമിനേഷൻ. 3-tier എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ എന്താ, 3-tier ആയിട്ടാണ് എക്സാമിനേഷൻ നടക്കുന്നത്. ആദ്യം എന്താണ്, പ്രിലിംസ് ആണ്, പിന്നെ വരുന്നത് മെയിൻസ് ആണ്, പിന്നെ വരുന്നത് ഇൻ്റർവ്യൂ അല്ലെങ്കിൽ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്ന പരീക്ഷയാണ്. പ്രിലിംസ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റീവ് ടൈപ്പ് ഓഫ് എക്സാമിനേഷനാണ്. പ്രിലിംസിന് 2 പേപ്പറുണ്ട്, പേപ്പർ 1, പേപ്പർ 2 എന്ന് പറഞ്ഞ 2 പേപ്പറുണ്ട്. ആ പേപ്പറിൽ പാസ്സാവുന്ന ആളുകൾക്ക് എന്തെഴുതാൻ പറ്റും, മെയിൻസ് പരീക്ഷ എഴുതാൻ പറ്റും. മെയിൻസ് പരീക്ഷ ആസ് എ ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ. ഡിസ്ക്രിപ്റ്റീവ് എക്സാമിനേഷൻ എന്ന് പറയുമ്പോൾ റിട്ടേൺ എക്സാമിനേഷനാണ്. നമുക്ക് ചോദ്യങ്ങൾ ചോദിക്കും, ഉത്തരം നമ്മൾ എഴുതണം. ഡിസ്ക്രിപ്റ്റീവായിട്ട് എഴുതി പാസ്സാവേണ്ട ഒരു പരീക്ഷയാണ്. ഏകദേശം 9 പേപ്പറോളം ഉള്ള ഒരു പരീക്ഷയാണ് മെയിൻസ് പരീക്ഷ എന്ന് പറയുന്നത്. ഇതിൽ നിന്ന് പാസ്സാവുന്നവരാണ് പേഴ്സണാലിറ്റി ടെസ്റ്റിന് വിളിക്കുന്നത്. ഇൻ്റർവ്യൂ എന്ന് പറയും, പലപ്പോഴും ഫെമിലിയർ ആയിട്ടുള്ളത് പലരും നമ്മൾ കേട്ടിട്ടുള്ളത് ഐ എ എസിൻ്റെ ഇൻ്റർവ്യൂവിനെ പറ്റിയായിരിക്കും. പക്ഷേ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത് ഒരു ഫൈനൽ സ്റ്റേജ് മാത്രമാണ്. ജസ്റ്റ് 250 മാർക്കിനാണ് ഇൻ്റർവ്യൂ നടക്കുന്നത്. 1750 മാർക്കിനാണ് മെയിൻസ് എക്സാമിനേഷൻ നടക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് വരുന്ന വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്പ്ഫുൾ ആവുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വരുന്ന വീഡിയോസിൽ ഇതിൻ്റെ മോർ ഡീറ്റെയിൽസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ പേഴ്സണാലിറ്റി ടെസ്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ നോളജ് ടെസ്റ്റ് അല്ല, നിങ്ങളുടെ പേഴ്സണാലിറ്റി ടെസ്റ്റ് ചെയ്യുന്ന ഒരു ഇൻ്റർവ്യൂ പ്രോസസ്സാണ്. അപ്പോൾ ഇതാണ് ഒരു 3-tier എക്സാമിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ഡേറ്റുകളാണ്. ഏകദേശം ഒരു ഫെബ്രുവരി മാർച്ച് ടൈമിലാണ് എല്ലാ വർഷവും സിവിൽ സർവീസ് എക്സാമിനേഷൻ നോട്ടിഫിക്കേഷൻ വരുന്നത്. നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ള സമയം ഏകദേശം ഫെബ്രുവരി മാർച്ച് ആയിരിക്കും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാനുള്ളൊരു സമയം. അതിനുശേഷം ഏകദേശം മെയ് ജൂണിൻ്റെ ഇടയിലായിട്ടായിരിക്കും പ്രിലിംസ് പരീക്ഷ നടക്കുക. പ്രിലിംസ് പരീക്ഷ മെയ് ജൂണിൻ്റെ ഇടയിലായിട്ടായിരിക്കും നടക്കുക. അതിനുശേഷം സെപ്റ്റംബറിന് മുമ്പായിട്ട് പ്രിലിംസിൻ്റെ റിസൾട്ട് വരും. എലിജിബിലിറ്റി ഉള്ള ആളുകൾക്ക് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായിട്ട് നടക്കുന്ന മെയിൻസ് പരീക്ഷയും എഴുതാൻ പറ്റും. എല്ലാ വർഷവും ഇതിൻ്റെ കൃത്യമായ ഡേറ്റോട് കൂടി തന്നെയാണ് യു പി എസ് സി നോട്ടിഫിക്കേഷൻ വിടാറ്. ഈ ഡേറ്റുകളിലൊന്നും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് യാതൊരു ചേഞ്ചും അധികം ഡീവിയേഷൻസ് ഒന്നും കണ്ടിട്ടില്ല. സോ ഈ ഫെബ്രുവരി മുതൽ നിങ്ങൾക്ക് വിജിലൻ്റ് ആയിരിക്കാം അടുത്ത വർഷത്തേക്കുള്ള പരീക്ഷയുടെ നോട്ടിഫിക്കേഷൻ വരുന്നു അപ്ലൈ ചെയ്യുന്നതിന് കാര്യങ്ങളൊക്കെ ആയിട്ട്. ഓക്കെ, യെസ്, അപ്പോൾ ഇത്രയാണ് ഈ എക്സാമിനെ പറ്റി വളരെ ബേസിക്കായിട്ട് പറയാനുള്ളത്. ഇനി നമുക്ക് സിലബസിനെ പറ്റി ഡിസ്കസ് ചെയ്യാനുണ്ട്, സ്ട്രാറ്റജീനെ പറ്റി ഡിസ്കസ് ചെയ്യാനുണ്ട്, എങ്ങനെ പഠിക്കാമെന്ന് ഡിസ്കസ് ചെയ്യാനുണ്ട്, ഏതൊക്കെ സബ്ജക്റ്റുകൾ പഠിക്കാനുണ്ട്, ഓരോ സബ്ജക്റ്റിൻ്റെ സ്ട്രാറ്റജി എന്താണ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുണ്ട്. അതൊക്കെ വരുന്ന വീഡിയോകളിലായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഒറ്റ കാര്യം പറഞ്ഞ് അവസാനിപ്പിക്കുന്നു, നമ്മളിപ്പോൾ ഇവിടെയാണുള്ളത്, റൈറ്റ്? നമുക്ക് എത്തേണ്ടത് ഇവിടെയാണ്. ഒരുപാട് ദൂരമുണ്ട്, ചുമ്മാ പെട്ടെന്നൊരു ദിവസം ഒരു സുപ്രഭാവത്തിൽ വിചാരിച്ചത് ചാടി കയറാൻ പറ്റത്തില്ല. കൺസിസ്റ്റൻസി വേണം, പെർസിവറൻസ് വേണം, ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്മാർട്ടായിട്ടുള്ള എഫേർട്ട് വേണം. അതിനൊക്കെ ഞങ്ങൾക്ക് നിങ്ങളെ സഹായിക്കാൻ പറ്റും. ഒരു കാര്യം കൂടെ പറയുന്നു, എ വിഷൻ വിത്തൗട്ട് എ സ്ട്രാറ്റജി ഇസ് അൻ ഇല്ലൂഷൻ. നിങ്ങൾക്കൊരു വിഷൻ ഉണ്ട്, ഈ വീഡിയോ നിങ്ങൾ മുഴുവൻ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു വിഷൻ ഉണ്ട്, നിങ്ങൾക്കൊരു ഡ്രീം ഉണ്ട്. ആ വിഷനൊരു സ്ട്രാറ്റജി ഇല്ലെങ്കിൽ അത് ജസ്റ്റ് അൻ ഇല്ലൂഷൻ ആണ്. ഒരു സ്ട്രാറ്റജി വേണം, നല്ലൊരു അറ്റംപ്റ്റ് വേണം.